ഇടുക്കി തൊടുപുഴയിൽ എംവിഐപി ഭൂമി വനം വകുപ്പിനായി മാറിയ സർക്കാർ നടപടിയിൽ ആശങ്ക വേണ്ടെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വനം വകുപ്പിന് വിട്ടുനൽകുന്ന ഭൂമിയോട് ചേർന്നുള്ള ജനജീവിതത്തെ ബാധിക്കാത്ത വിധം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ജനവാസ മേഖലയോട് ചേർന്നുള്ള 130 ഏക്കർ സ്ഥലം വനഭൂമിയാക്കുന്നതിൽ പ്രതിഷേധവും ശക്തമാണ്. മലങ്കര ജലാശയത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ കൈവശമിരിക്കുന്ന മുട്ടം, കുടയത്തൂർ, അറക്കുളം എന്നീ പഞ്ചായത്തുകളിലെ ഭൂമിയാണ് വനം വകുപ്പ് ഏറ്റെടുക്കുന്നത്. ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്ടിനായി വനം വകുപ്പ് വിട്ടു നൽകിയ ഭൂമിക്ക് പകരമായാണ് ഈ ഭൂമി വനം വകുപ്പിന് കൈമാറുന്നത്. അറക്കുളം മുതൽ ശങ്കരപ്പള്ളി വരെ 130 ഏക്കർ ഭൂമി റിസർവ് വനമായി സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെ ജനകീയ പ്രതിഷേധവും ശക്തമായിരുന്നു. പ്രദേശം വനഭൂമിയായാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. ഇതോടെ ഇവിടെ ജനജീവിതം ദുസ്സഹമാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. ജനജീവിതത്തെ ബാധിക്കാത്ത വിധം നടപടികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഏതെങ്കിലും ജനങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി ബുദ്ധിമുട്ടുണ്ടായാൽ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണല്ലോ ഞാൻ. അത് കൂടുതൽ ഗവൺമെന്റിന് വേണ്ടി എങ്ങനെ മറുപടി പറയുന്നത്? അപ്പൊ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആർക്കെങ്കിലും ഇന്ന് നിൽക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഹനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെയല്ലേ സംസാരിക്കേണ്ടത്? ഇപ്പൊ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയിട്ടില്ല, ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല, തുടർച്ചയായ ഒരു നടപടിക്രമം മാത്രമാണ്. ആ നടപടിക്രമത്തിന് ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാം. അങ്ങനെ അറിയിച്ചാൽ പോലും അതും പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അവിടെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും പൂർണ്ണമായിട്ടും പരിശോധിക്കും. ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ വനഭൂമിയാകുന്നതോടെ മലങ്കര ടൂറിസം പദ്ധതിയെയും പ്രതികൂലമായി ബാധിക്കും. പുതിയ ടൂറിസം പദ്ധതികൾ എന്നതിന് പുറമെ വിഭാവനം ചെയ്തവയും തുടക്കം കുറിച്ചവയും പോലും ഉപേക്ഷിക്കേണ്ടി വരും. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയടക്കം പുഴയോര പാതകളുടെ വികസനത്തിനും പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്കും വനം വകുപ്പിന്റെ നിയന്ത്രണം ഉണ്ടാകും. ഇത്തരത്തിൽ പ്രദേശത്തിന്റെ വികസനം തടസ്സപ്പെടുത്താനുള്ള നടപടി മരവിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാജ്യന്യൂസ് മലയാളം, ഇടുക്കി.